ഹായ് മുത്തശ്ശി, നിന്റെ ഹായും ബൈ ഒക്കെ അവിടെ വെച്ചാ മതി. നാട്ടിൽ വരുമ്പോ ഇതൊക്കെ ഇട്ടോണ്ട് വരുന്നേ. ഇത് നിന്റെ സിറ്റി ഒന്നും അല്ല കേട്ടോ. ഇങ്ങോട്ട് വരുമ്പോഴെങ്കിലും നല്ല ഡ്രസ് ഇട്ടോണ്ട് വന്നുകൂടെ. നിനക്ക് ഇന്നോ നാളെ നിങ്ങളെ മേലോട്ട് കെട്ടിയെടുക്കും. നിങ്ങൾക്ക് ഇതൊക്കെ ആവശ്യമില്ലാത്ത പണിയാ. ഞാൻ പോയാലേ ഇല്ലെങ്കിലും നിനക്ക് എന്താടി പ്രശ്നം? ഒരു പരിഷ്കാരി വന്നിരിക്കുന്നു, മുതിർന്നവരോട് സംസാരിക്കാൻ പോലും അറിയത്തില്ല. പഠിപ്പുണ്ടായിട്ട് എന്താ പ്രയോജനം? ഇളവി വായി തോന്നിയൊക്കെ വിളിച്ചു പറയുന്നോ? നിങ്ങളുടെ മരണം ഇന്ന് തന്നെ ആയിക്കോട്ടെ. വിഷമടിച്ച് ഞാൻ കൊല്ലാൻ പോവാ. ഇനി ശ്വാസം എടുക്കുന്ന കാണട്ടെ. ഏതേ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതാ. രാത്രി അടിച്ചിട്ട് കിടന്നാ മതി, നല്ല നല്ല സ്വപ്നങ്ങൾ കാണും. നിന്റെ മോളുടെ സംസാരം കയ്യിലിരിപ്പോ ഒന്നും ഈ വീട്ടിൽ നടക്കില്ല. എന്റെ ഇഷ്ടം, എനിക്ക് തോന്നുന്ന ഡ്രസ്സൊക്കെ ഞാൻ ഇടും. ആവശ്യം വരുമ്പോഴേ ഇതും കൂടെ അഴിച്ചിട്ട് നടക്കും ഞാൻ. ഒരു അക്ഷരം മിണ്ടിപ്പോവരുത്. എടീ ഒരു കർച്ചീഫിംഗ് എടുത്ത് ദാ എടുത്തിട്ട് വരുന്നു. എടാ വിശ്വം, വേണ്ടെന്ന് പറഞ്ഞിട്ട് ഹോസ്റ്റലിൽ നിർത്തി അവളെ പഠിപ്പിച്ചിരിക്കുന്നത്. നിന്റെ പുന്നാര മകളുടെ സംസാരം നീ കേട്ടില്ലേടാ. അമ്മേ, ഉള്ള ഇച്ചിരി ദിവസം അവക്ക് കുറച്ച് സമാധാനം കൊടുക്ക്. നിങ്ങൾ ഒരാൾ കാരണം അവൾ ഇങ്ങോട്ടേക്ക് വരാത്തത്. സാറേ, എല്ലാവരും റെഡിയാ, നമുക്ക് പോകാം. ഇതാ കർച്ചീഫ്. അതെ അമ്മേ, അവളെ അങ്ങ് വിട്ടേക്ക്, എനിക്ക് കൗണ്ടിങ് സമയമായി, പോയിട്ട് വരാം. ശരി ഏട്ടാ. എന്താ ഡാഡി, തോറ്റു പോകുമെന്നുള്ള പേടിയാണോ? നിങ്ങളുടെ ആൾക്കാർ അവിടെ അടുത്ത് നിന്നുണ്ടല്ലേ വോട്ട് കൗണ്ട് ചെയ്യിക്കുന്നത്. ജയിക്കുന്ന ആളെപ്പോഴും ഒരു ചുവടും മുന്നിൽ തന്നെ ആയിരിക്കുമല്ലോ. കേട്ടോടാ ലക്ഷ്മണ, അയാൾ അവിടെ ഇരുന്ന് എന്തൊക്കെ തന്നെ പറഞ്ഞാലും ജയിക്കുന്നത് നമ്മൾ തന്നെയായിരിക്കും. അത് തിരിച്ചാൽ നിന്റെ കൈ ഞാൻ വിട്ടു. ശിവ, ആ പ്രതിമയെ തൊട്ടാൽ ഒരുത്തരും ഇവിടുന്ന് ജീവനോടെ പോകില്ല. മര്യാദയ്ക്ക് പറഞ്ഞാൽ നിനക്കൊന്നും മനസ്സിലാവില്ല അല്ലേ? പറയാനുള്ളത് പറഞ്ഞു തീർത്താ മതി, അല്ലാതെ കയ്യാങ്കളി വേണ്ട. കയ്യാങ്കളി കൊണ്ടുള്ളത് അങ്ങനെ തന്നെ തീർക്കണം. ഞാൻ നിന്നോട് മുന്നേ പറഞ്ഞല്ലേ പ്രശ്നം. വെമ്പകാശിയെ ശ്രീമാൻ വിശ്വരാജൻ 3500 വോട്ടിന്റെ മെജോറിറ്റിയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഭൂരിപക്ഷത്തോടെ ജയിച്ചു. എല്ലാ തവണയും അവസാന നിമിഷത്തിലാണ് നമ്മൾ തോൽക്കുന്നത്. ഒരുത്തിനെ ഞാൻ വെറുതെ വിടില്ല. ഇനി മുതൽ നമുക്ക് തോൽവിയില്ല. എടാ നല്ലേ. സാറേ, ജയിച്ചത് ഞാനാണോ അതോ ഇവനോ? കാശ് മുടക്കിയത് ഞാനോ അല്ല അവനോ? അപ്പൊ കാശ് ഉണ്ടാക്കേണ്ടവൻ ഞാനാണോ അവനാണോ? ഇവിടെ സന്തോഷിക്കേണ്ടവൻ ഞാനാണെങ്കിൽ ഇവൻ എന്തിനാടാ ഇടയ്ക്ക് കയറി വരുന്നത്? നമുക്ക് നോക്കാം. മനസ്സിലുള്ളത് മുഴുവൻ ഒരു ദിവസം ഇരുന്ന് സംസാരിച്ചേ പറ്റൂ.